ഹായ് ഗ്രേസ് കാർഡിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഏകദേശം ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ ബെറാപ്പിൾ പ്രൂൺ ചെയ്തിരുന്നു, അതുപോലെ തായ്പിങ്ക് പേര പ്രൂൺ ചെയ്തിരുന്നു. ഒരു ഫിഗ്, ഒരു മഞ്ഞ അത്തി നമ്മൾ പ്ലാന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൂടാതെ ചില പ്ലാന്റുകളൊക്കെ പ്ലാന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ തായ്പിങ്ക് പ്രൂൺ ചെയ്തിട്ട് ഏകദേശം രണ്ടു മാസം ആയെന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ നിറച്ച് ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. ആ പ്രൂൺ ചെയ്ത ഭാഗങ്ങളിലെല്ലാം പുതിയ കമ്പുകൾ വരികയും അവിടെ ഒക്കെ നല്ല രീതിയിൽ പോയിട്ടിരിക്കുകയാണ്. തേനീച്ചയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കറിയാം തായ്പിങ്ക് അത്യാവശ്യം കാവിടത്തമുള്ള ഒരു ഇനമാണ്, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്. പേര നട്ട് വളർത്തുമ്പോൾ പ്രൂണിങ് വളരെ മസ്റ്റാണ്. അതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണ് നമ്മളിന്ന് കാണുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ പേര കൃഷി ചെയ്യുന്ന തോട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ വിളവെടുപ്പിന് ശേഷം നല്ല രീതിയിൽ പ്രൂൺ ചെയ്യും. ഇപ്പോൾ പേര ഇങ്ങനെ ബുഷായി നിൽക്കുകയും നല്ല രീതിയിൽ ഈൽഡ് കിട്ടുകയും ചെയ്യും. അതിനെ പരിപാലിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഈ വെള്ളീച്ച പോലെയുള്ള ശല്യങ്ങൾ ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പ്ലാന്റ് വലിയ രീതിയിൽ വളർന്നു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈൽഡിന് കാര്യമായിട്ടുള്ള കുറവും നമുക്കുണ്ടാകില്ല. അത്യാവശ്യം പേരയ്ക്ക് നമുക്ക് കവറിട്ട് സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ പേരയ്ക്ക ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ കായ്ച്ചയുടെ കെണി നമ്മൾ സജ്ജീകരിക്കണം. ഇപ്പം ഞാനിവിടെ കായ്ച്ചയുടെ കെണി തൂക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. അതിനുശേഷം ചില പ്ലാന്റുകൾ പ്ലാന്റ് ചെയ്യാനുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ചെയ്ത കമ്പുകൾ ഇത് ഇവിടെ ഇത് പ്രൂൺ ചെയ്തതാണ്. ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ്, പ്രൂൺ ചെയ്ത ഭാഗമാണ്. ഇവിടെ നിന്ന് രണ്ട് കമ്പുകൾ വരികയും ആ രണ്ട് കമ്പുകളിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ ഇവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പ് മുറിച്ചെടുത്ത ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ ഉണ്ട്. കട്ട് ചെയ്തതാണ്, കട്ട് ചെയ്തെടുത്തു നിന്ന് വീണ്ടും കമ്പുകൾ വന്ന് അവിടെയൊക്കെ നിറയെ പുതിയ മുട്ടുകൾ പൂക്കളും വന്നിരിക്കുകയാണ്. ഇവിടെയും നമ്മൾ പ്രൂൺ ചെയ്തതാണ്. അതുപോലെ പ്രൂൺ ചെയ്ത എല്ലാ കമ്പുകളിൽ തന്നെ അതെ വളരെ വ്യക്തമാണ്. ഇവിടെയൊക്കെ പൂക്കൾ, പുതിയ പൂക്കൾ, മുട്ടകളൊക്കെ വന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ മുട്ടകൾ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് വിളവെടുത്തതിന് ശേഷമാണ് ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്തത്. ഇനിയിപ്പോൾ ഈ വിളവ് ഇത് പേരക്കയായി, അതിനുശേഷം വീണ്ടും നമ്മൾ പ്രൂൺ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേരകളധികം വലിപ്പം വെക്കാതെയും ഈ ഡ്രമ്മുകളിലൊക്കെ, പ്രത്യേകിച്ച് ഡ്രമ്മുകൾ വെക്കുന്ന പ്ലാന്റുകളൊക്കെ പ്രൂൺ ചെയ്യുകയും ഈൽഡ് ഉണ്ടാകും. ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മുടെ വീടുകളിലൊക്കെ ഇത്രയൊക്കെ ഒരു പേരയിൽ നിന്ന് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നവരും ഈ രീതിയിൽ നല്ല പ്രൂൺ ചെയ്ത് തന്നെയാണ് അവർ ധാരാളം പ്ലാന്റുകൾ നട്ട് ഈൽഡെടുക്കുന്നത്. ഇത് നമ്മൾ പ്രൂൺ ചെയ്ത ബെറാപ്പിളാണ്. ഈ ബെറാപ്പിൾ പ്രൂൺ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ വിളവെടുപ്പിന് ശേഷം മെയിൻ കമ്പുകളെല്ലാം താഴെ വെച്ച് തന്നെ കട്ട് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് പുതിയ കമ്പുകൾ മുളച്ചു വന്നിരിക്കുന്നത്, ഈ മൂന്നെണ്ണവും പുതിയ കമ്പുകൾ അതിനുശേഷം മുളച്ചു വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങി കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് പുതിയ കമ്പുകൾ ഫ്ലവർ ചെയ്യുകയും അതിൽ നിന്നാണ് കൂടുതൽ കാപിടുത്തം ഉണ്ടാകുന്നത്. ഈ ബെറാപ്പിളിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നല്ല രീതിയിൽ ഈ രീതിയിൽ തന്നെ പ്രൂൺ ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഈൽഡ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് രണ്ട് മാസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത മഞ്ഞ അത്തിയാണ്, മഞ്ഞ നിറമുള്ള അത്തിയാണ് കണ്ടോ. അതിൻ്റെ വളർച്ച നോക്കി, നല്ല രീതിയിൽ വളർന്നിട്ട് ഇപ്പോൾ അവിടെയൊക്കെ എൻ്റെ കമ്പുകളിലൊക്കെ മുട്ടിടാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഏകദേശം രണ്ട് മാസമായുള്ളൂ. അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്ത വിധം ഞാൻ പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട്. അത്തി പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചാണകം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം ചാണകം ഉപയോഗിച്ച് ഞാനിവിടെ പ്ലാന്റ് ചെയ്ത പ്ലാന്റുകൾക്ക് ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടാകുകയും വളർച്ച മുരടിക്കുകയും ചെയ്തു. എന്നാൽ ഇത് നല്ല രീതിയിൽ ഇത് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൽ മുട്ടിടുവാനുള്ള ഒരു ടെൻഡൻസി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പലരും സംശയം ചോദിച്ചിരുന്നു, ചാണകം ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം, ചാണകം ഉപയോഗിക്കാൻ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവം, പലരുടെ അനുഭവം, ചാണകം ഉപയോഗിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമല്ല. ഫംഗസിൻ്റെ ആക്രമണം വളരെ രൂക്ഷമാണ്, വേരുകളെ ബാധിക്കുകയും അത് അതിൻ്റെ ഫലമായി വളർച്ച മുരടിക്കുകയും കാഫലം കുറയുകയും ചെയ്ത അനുഭവമാണ് ഇവിടെ എനിക്ക് ഉണ്ടായത്. പലർക്കും ഉണ്ടായതായിട്ട് എനിക്ക് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ചാണകം ഇട്ട് പ്ലാന്റ് ചെയ്ത ഒരു ടർക്കിഷ് ബ്രൗൺ അത്തിയാണ്. ഇതിൻ്റെ വളർച്ച ഒരു നല്ല രീതിയിലുള്ളൊരു വളർച്ചയല്ല ഇത് കാണിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഫ്ലവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒന്നും കാണിക്കുന്നുമില്ല. ഇവിടെ ഫംഗസിൻ്റെ ആക്രമണം ഉണ്ടാകുകയും വേരിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുക അല്ലാതെ വേറെ
വഴിയൊന്നും കാണുന്നില്ല. സ്ട്രോബെറി ഗുവ, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ ഫ്രൂട്ടുകളാണ്. ഇപ്രാവശ്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫ്രൂട്ടുകൾ കിട്ടി. ഇസ്രയേൽ എല്ലോ, അതുപോലെ കൊളംബൻ എല്ലോ, അമേരിക്കൻ ബ്യൂട്ടി, ഹൈബ്രിഡ് ഇനങ്ങൾ, എല്ലാ ഇനങ്ങളിലും തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അവസാനത്തെ ഈ വർഷത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ ദുരയാൻ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ദുരയാൻ്റെ D99 എന്നുള്ള പ്ലാന്റാണ്. ചെറിയൊരു പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്, ഗ്രാഫ്റ്റ് പ്ലാന്റാണ്. അപ്പോൾ എനിക്കിത് കിട്ടിയപ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമുക്കറിയാം പൊതുവെ ദുരയാൻ ഫംഗസ് ബാധ കൂടുതലാണ്. ദുരയാൻ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പോളിത്തീൻ കവറിലേക്ക് ഈ പ്ലാന്റ് വെച്ചു. വെറും മണ്ണ് മാത്രം, വേറെ ഒന്നും ചേർത്തില്ല. മണ്ണിലിത് കവറിൽ നട്ടു. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, 5 അടിയോളം പൊക്കം വെച്ചിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പ്ലാന്റാണ്, ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇനി ഇത് മണ്ണിലേക്ക് നടാൻ പോവുകയാണ്. ദുരയാൻ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ദുരയാൻ്റെ വേരുകളൊക്കെ അധികം മുകളിലാണ്, അപ്പോൾ നമ്മൾ അല്പം ആഴത്തിലുള്ള കുഴി എടുക്കുന്ന നല്ലത്. എന്നിട്ട് മാക്സിമം ആഴത്തിലേക്ക് പ്ലാന്റ് ഇറക്കി വെക്കുക. അതുപോലെ അതിൻ്റെ ചോട്, നമ്മൾ പ്ലാന്റ് നട്ടതിന് ശേഷം അതിൻ്റെ ചോട് ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന എപ്പോഴും നല്ലതാണ്. വേഗത്തിൽ ഫംഗസ് ബാധ ഇതിനേക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ ഇടയ്ക്ക് നമ്മൾ ഫംഗസൈഡൊക്കെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പ്ലാന്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന കുഴി എന്ന് പറയുന്നത്, കുഴിയിൽ ഒരു 4 ദിവസം പച്ചക്കൊക്കെ പൊടിച്ച് ഇട്ട് കൊടുത്തു. കൂടാതെ അതിൽ പച്ചിലകളും ഉണക്കിലകളും ഒക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ കമ്പോസ്റ്റ് വളങ്ങൾ, നല്ല കമ്പോസ്റ്റാക്കിയ വളങ്ങൾ, ചാണകമാണെങ്കിൽ നല്ല കമ്പോസ്റ്റ് വേണം, എന്ത് വളമാണെങ്കിലും നല്ല കമ്പോസ്റ്റായ വളങ്ങൾ, നല്ല ഉണങ്ങിയ വൃത്തിയായിരിക്കുന്ന വളങ്ങൾ വേണം നമ്മൾ ചേർക്കാൻ. അല്പം എല്ലുപൊടിയും നല്ല ക്വാളിറ്റിയുള്ള വേപ്പിൻ കുരു പൊടിച്ചതും സ്യൂഡോമോണസ് ഒക്കെ ചേർത്ത് കുഴി മൊത്തം മൂടിയിട്ട് അതിൽ വേറൊരു കുഴി എടുത്തിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇന്ന് ദുരയാൻ പ്ലാന്റ് ചെയ്യുന്നതോടൊപ്പം പാകിസ്ഥാൻ ലെമണാണ്, നല്ല ടേസ്റ്റുള്ള ഇനമാണ്. ഇത് മലപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് റഷീദ് ഭായ് അവിടെ ചെന്നപ്പോൾ എനിക്ക് തന്നതാണ്. ഇനം ലെമണാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലളിത് ഗുവയാണ്, ലളിത് ഗുവ. ഇത് എൻ്റെ ഒരു സുഹൃത്ത് പ്രിയ ഉണ്ണിച്ചേട്ടൻ, ഞാൻ പൊന്നാനി ചെന്നപ്പോൾ എനിക്ക് തന്നുവിട്ടതാണ്. അരണ്യകം നഴ്സറി, അവിടെ പ്ലാന്റുകളൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവിടെ ആ ഭാഗത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതും ഇന്ന് ഇത് ഞാൻ ഡ്രമ്മിലാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഡ്രമ്മിലാണ് ഈ നാര്, അത് ഈ പാകിസ്ഥാൻ ലെമണും ചട്ടിയിലാണ് പ്ലാന്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. മറ്റൊരു പ്ലാന്റ് ഇന്ന് ചെയ്യുന്നത് ഇത് യെല്ലോ റംബൂട്ടാനാണ്. യെല്ലോ റംബൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ E35 അല്ല, N18 ഒക്കെ സൈസുള്ള ഒരു റംബൂട്ടാനാണ്. ഇത് ഏകദേശം ആ ടേസ്റ്റൊക്കെ ഉണ്ട്. പുറം തൊലി നല്ല മഞ്ഞ നിറമാണ്, അത്യാവശ്യം ടേസ്റ്റുള്ള ഇനമാണ്. ഇതും നമ്മൾ കുഴിയെടുത്ത് പച്ചക്കക്ക വിതറി 4 ദിവസത്തിന് ശേഷം പച്ചിലകളും അതുപോലെ ഉണക്കലുകളൊക്കെ ഫില്ല് ചെയ്ത് അതിൽ മറ്റ് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ചേർത്ത് കുഴി മൂടി ചെറിയൊരു വിള്ളക്കുഴി എടുത്തിട്ടാണ് ഇതെല്ലാം പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് പ്ലാന്റ് ചെയ്യുന്ന വീഡിയോയിലേക്കും കൂടെ നമുക്ക് പോകാം. ലളിത് പേരയും പാകിസ്ഥാൻ ലെമണും പ്ലാന്റ് ചെയ്യാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കിയാണ്. വേപ്പും കുരു പൊടിച്ചത് ഞാൻ, എൻ്റെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉള്ളത് അത്തക്കിൻ്റെ നല്ല വേപ്പും കുരു ഉണ്ട്. അതുകൊണ്ട് ഇപ്പം സ്യൂഡോമോണസ് ഉണ്ട്, ഫംഗസ് ബാധ മറ്റ് രോഗാണുക്കളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം സ്യൂഡോമോണസ് ഉണ്ട്. ഡിസെലിയം വോയ്സസ്, ഇവ നിമാവിര തുടങ്ങിയവരുടെ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം പെർലൈറ്റ് ചേർക്കുന്നത് ഇതിന് നല്ല വായു സഞ്ചാരം കിട്ടാനും നല്ല നീർവാഴ്ച ഉണ്ടാകുവാനായിട്ടും. അധികം വളമൊന്നും ചേർക്കുന്നില്ല. ഇത് വർമി കമ്പോസ്റ്റാണ്, ഞാനിവിടെ ഉപയോഗിക്കുന്ന വർമി കമ്പോസ്റ്റാണ്. കാരണം ഇത് ചെറിയ പ്ലാന്റുകളാണ്. കൂടാതെ മാത്രമല്ല, ഈ മണ്ണിൽ അല്പം നല്ല വളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ അളവിൽ അല്പം വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ അല്പം മണൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് പോട്ടിൽ നിന്ന് വാരിയ മണലാണ്. ഈ മണൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ചരൽ കളർന്ന മണ്ണാണ്, നല്ല നീർവാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്പം
മണലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. പനി നമുക്ക് നട്ട് കൊടുക്കാം. ഇപ്പോൾ പാകിസ്ഥാൻ ലെമൺ നമ്മൾ പ്ലാന്റ് ചെയ്തു. ചെറിയ ചട്ടിയിൽ നട്ടിരിക്കുന്നത് മണ്ണിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ചെറിയ ചട്ടിയിൽ നട്ടിരിക്കുന്നത്. ഇത് ദുരയാൻ നടാനുള്ള കുഴിയാണ്. അതുപോലെ നല്ല കമ്പോസ്റ്റും അല്പം സ്യൂഡോമോണസും പെസിലമോയിസും നല്ല വേപ്പും കുരു പൊടിച്ചത് നല്ല അതുപോലെ എല്ലുപൊടിയും അല്പം ചേർത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദുരയാൻ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ താഴേട്ട് തന്നെ പ്ലാന്റ് ഇറക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. എൻ്റെ വേരുകളൊക്കെ മുകളിലാണ്. അപ്പോൾ നമുക്കിനി അത് പ്ലാന്റ് ചെയ്യാം. 99 ദുരയാൻ പ്ലാന്റ് ചെയ്യാനുള്ള കുഴി നമ്മളെടുത്തു. ഇനി ഇതിലേക്ക് അല്പം വാമം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണ്. അപ്പോൾ നമുക്കിത് മണ്ണിട്ട് കൊടുത്ത് മൂടാം. അങ്ങനെ D99 ദുരയാൻ പ്ലാന്റ് ചെയ്തു. ഇനി എല്ലാവരും റംബൂട്ടാനുണ്ട്. കുഴിയിലെടുത്ത് അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം അതും പ്ലാന്റ് ചെയ്യും. ഇവിടെ അടുത്തൊരു എരിക്ക് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ വെട്ടിക്കളയും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതങ്ങനെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.